हाई फ्रेंड्स नमस्कार रमा स्पिरिचुअल वर्ल्ड वीडूम स्वागत इन या नोक नक्षत्र फल मार्च मसते निक्षत्र फल अभी कवण या पुणर्तम वे पुणर्तम पूयम आइल्यम मूं नक्षत्र फल मसते नोक ई मसते मूं नक्षत्र फल नोक अब वीडियो कड़क मुंबई ए चानल आ सब्सक्रैबादी सब्सक्रैबे अलग वीडियो इष्टा लाइक कमेंट षेर मेल अब अल पेसल रीडिंग आवश्यमें नंबर को कॉन्टाक्ट अब नमुक वीडियो कड़क आद्य पुणर्द नक्षत्र फल नोक मार्च मसले पुणर्द नक्षत्र फल रूम मार्च मसले पुणर्द नक्षत्र मार्च मसले पुणर्द नक्षत्र फल नाइट ऑफ वांड्स Two of Wands, High Priestess, Knight of Swords. Ten of Pentacles, Page of Cups. पुनर्द नक्षत्र नोक हाइप्रिस्टस निस पुनर्द नक्षत्र आत्मीयपर क्यों उणर्वानी कूड़ल दैव विश्वासम तीरान साध्यु अल वाड़ प्रार्थिक समय पड़े निूरी इतना विश्वासम आत्मीय क्यों ई मसम निूरी उन्मेष अलग कुूड़ी विश्वास वर्धिक समय अद पतिवारी अलग चल पुणर्द नक्षत्र अश्वर्य वर्धिक कम अभवचर और दुरी अब दुखकर चल अवस्थर मोचन कव जीवन कष्टपाड़ुभचु दुरी चल डिवोर्स पकड़ अवस्थल मोचन लमय पुणर्द नक्षत्र इन അതുപോലെ ജോലി സാധ്യത ജോലി കിട്ടാനുള്ള സാധ്യത ഈ കാണുന്നുണ്ട് പുണർന്ന നക്ഷത്രക്കാർക്ക് എല്ലാത്തിലും ഒരു പുരോഗമനമാണ് അവർക്ക് ഉണ്ടാകുന്നത് അഭിവൃദ്ധി പ്രാപിച്ചു വരുന്നു എന്ന് പറയാം ഈ മാസം എന്തെങ്കിലും ഇവർക്ക് പിന്നെ ജോലി സാധ്യതയ്ക്കുള്ള മെസ്സേജുകൾ ഇന്റർവ്യൂനുള്ള കാർഡ്സ് ഒക്കെ വരുന്നുണ്ട് വിവാഹ ആലോചനകൾ വരുന്നുണ്ട് വിവാഹം നടക്കാതെ ഇരുന്നവരുടെ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള പ്രൊപ്പോസലുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ പൈസ കിട്ടാതിരുന്നാ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ പൈസ പെൻഡിംഗിൽ ആയിട്ട് ഇരുന്നവരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് പൈസ കിട്ടാനുള്ള അല്ലെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിക്കാനുള്ള ഒരു സമയമാണ് ഈ മാസം നോക്കി നോക്കി ഇരുന്ന് ഇതുവരെയും കിട്ടാതിരുന്നവർക്ക് ഈ മാസം എവിടെന്നെങ്കിലും ഒക്കെ കിട്ടാനുള്ള പൈസ കിട്ടാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതുപോലെ പുതിയ ജോലിയിലേക്കുള്ള പ്രവേശനം പുതിയ ശമ്പളം കിട്ടാൻ പോകുന്നു ചില ചില പ്രതീക്ഷകൾ വർദ്ധിക്കുന്നു ഒരുപാട് കാര്യങ്ങളിൽ നല്ല നല്ല അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്
എന്നും പറയാം. പുണർവം നക്ഷത്രക്കാർക്ക്, പുണർവം നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. വിവാഹം, നിങ്ങൾക്ക് വിദേശങ്ങളിൽ നിന്നുള്ള വിവാഹാലോചനകൾ വരാം. വിദേശത്തേക്ക് പോകാനുള്ള, വിവാഹം കഴിഞ്ഞ് വിദേശത്തേക്ക് പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെയുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള മെസ്സേജുകളും ജോലി സാധ്യതകൾക്കുള്ള ഇൻ്റർവ്യൂ കാർഡ്സുകൾ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ജോലി തേടിയിരിക്കുകയാണെങ്കിൽ, ജോലി അന്വേഷിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ, അഥവാ ഇനി പി എസ് സിയുടെ ടെസ്റ്റൊക്കെ എഴുതിയിട്ട് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ഒരു സന്തോഷകരമായ വാർത്ത വരാനുള്ള ഒരു സമയമാണ് ഈ മാസം. എല്ലാം കൊണ്ടും പുണർവം നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെയധികം അഭിവൃദ്ധി പ്രാപിച്ചു വരുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായ അഭിവൃദ്ധി, അതുപോലെ തന്നെ ജോലിയിലുള്ള അഭിവൃദ്ധി, ജോലി സാധ്യത, ജോലി കിട്ടാനുള്ളത്, വിവാഹ കാര്യങ്ങളിൽ, ഇത്രയും കാര്യങ്ങളിൽ ഈ മാസം പുണർവം നക്ഷത്രക്കാർക്ക് നല്ല ഒരു സമയമാണ് വരാൻ പോകുന്നത്. ആത്മീയപരമായ കാര്യങ്ങളിൽ നല്ല ഒരു ഉയർച്ചയുണ്ടാകും. അങ്ങനെ അതോടുകൂടി അതിന് ഐശ്വര്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആത്മീയപരമായ കാര്യങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? ഐശ്വര്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ മാസം വളരെയധികം നല്ല ഒരു സമയമാണ് വരാൻ പോകുന്നത് എന്ന്. ഇവിടെ നെഗറ്റീവായിട്ട് ഒരു കാർഡും ഇല്ല വന്നിട്ട് ഉള്ളത്, എല്ലാം നല്ല പോസിറ്റീവ് കാർഡ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല സമ്പൽ സമൃദ്ധി ഈ മാസം ലഭിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടും നല്ല ഒരു മാസമാണ് പുണർവം നക്ഷത്രക്കാർക്ക്. ഇനി നമുക്ക് പൂയ നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. പൂയ നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം എങ്ങനെയുള്ളതായിരിക്കും? പൂയം നക്ഷത്രക്കാരുടെ മാർച്ച് മാസം എങ്ങനെയാണ്? പൂയം നക്ഷത്രക്കാരുടെ മാർച്ച് മാസം എങ്ങനെയാണെന്ന് നോക്കാം. പൂയം നക്ഷത്രക്കാരുടെ മാർച്ച് മാസം ടു ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്, പൂയം നക്ഷത്രക്കാരുടെ പൂയം നക്ഷത്രക്കാർക്ക് നയൻ ഓഫ് പെന്റക്കിൾസ് സാമ്പത്തിക അഭിവൃദ്ധി. പൂയം നക്ഷത്രക്കാർക്ക് ടെൻ ഓഫ് സോഡ്സ് സെവൻ ഓഫ് കപ്സ് മജീഷ്യൻ വന്നിരിക്കുന്നു. അവർക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ദ ഹൈ പ്രീസ്റ്റസ് ആണ്. അപ്പോൾ നമുക്ക് പൂയ നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. ഈ മാസം മാർച്ച് മാസം പൂയ നക്ഷത്രക്കാർക്ക് കുറച്ച് നല്ല സാമ്പത്തികമായ അഭിവൃദ്ധി വരുന്ന ഒരു സമയമാണ്. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാനുള്ള നല്ല അവസരം വന്നിരിക്കുകയാണ്. ജോലി ചെയ്ത് അതിൽ നിന്നും പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ല അവസരമാണ് വന്നിരിക്കുന്നത്. സ്വയം തൊഴിൽ കണ്ടെത്താം, സ്വയം തൊഴിലിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് സ്ത്രീകൾക്ക്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത, അതുപോലെ ബ്യൂട്ടീഷ്യൻ കോഴ്സിൽ ഒക്കെ ഉള്ള പാസ്സായിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇവിടെ പൂയ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക്. എല്ലാം കൊണ്ടും അവർക്ക്, സ്ത്രീകൾക്ക് നല്ല ഒരു പ്രതീക്ഷയുടെ ഒരു മാസമാണിത്. ഏത് കാര്യത്തിലും അവർക്ക് കുറച്ചുകൂടി ഉന്മേഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അവർക്ക്. അതുപോലെ തന്നെ പുതിയൊരു തുടക്കം അവർക്ക് കാണുന്നുണ്ട് ഇവിടെ.
പുതിയ അവസരങ്ങള്, പുതിയ പ്രതീക്ഷകള്, പുതിയ പ്രലോഭനങ്ങള്, പുതിയ പുതിയ അവസരങ്ങൾ, ജോലി സാധ്യതകള്, പുതിയതായി വരുമാനം ഉണ്ടാകുന്ന ചില സംരംഭങ്ങളിൽ ഏർപ്പെടുക. ആ സംരംഭങ്ങളിൽ അവർ വിജയിക്കുന്നതായും കാണുന്നുണ്ട്. ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം നല്ല ഒരു മാസമാണ് ഈ മാസം. അതായത് ഇവിടെ വന്നിരിക്കുന്ന ഒരു കാർഡിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ സ്ത്രീകളല്ലാതെ പൊതുവേ ആയാൽ തന്നെയും പൂയം നക്ഷത്രക്കാർക്ക് പുതിയൊരു തുടക്കം കാണുന്നുണ്ട്. അതായത് ഇവിടെ വലിയൊരു ഒരു പരാജയം ചിലർക്ക് സംഭവിച്ചിട്ടുണ്ട്. ആ പരാജയത്തിൽ നിന്ന് അവർക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് പുതിയതായി ഒരു ഉന്മേഷം സിദ്ധിക്കുന്നു. ഈ മാസം തന്നെ പുതിയതായ സാമ്പത്തിക വരുമാനം ഉണ്ടാകാൻ പോകുന്നുണ്ട്. അതുപോലെ പുതിയ ജോലിയിലേക്കുള്ള പ്രവേശനം, പുതിയ വിവാഹം നടക്കാനുള്ള സോൾമേറ്റ് ട്വിൻഫ്ലെയിമിനെയൊക്കെ കണ്ടുമുട്ടി വിവാഹം കഴിക്കാനുള്ള, വിവാഹം നടക്കാനുള്ള ഒരു നല്ല ഒരു സാധ്യത ഈ മാസം കാണുന്നുണ്ട്. പൂയം നക്ഷത്രത്തിൽ ജനിച്ച ഹിയോർഷി രണ്ടു കൂട്ടരും ഉണ്ടല്ലോ. അങ്ങനെ അതുപോലെ തന്നെ ചിലർക്ക് ചില ജോലി സാധ്യതകളിലായാലും ചില വിവാഹ ആലോചനകൾ വന്നു കഴിഞ്ഞാലും അത് വേണോ ഇത് വേണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചിട്ടുണ്ട്. എല്ലാം ഒരു അങ്ങനെയുള്ള ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുകയാണ്. പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് പൈസ ഉണ്ടാക്കാം, പൈസ നല്ല ഒരു അധികാര ഭാവത്തിലിരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഇത്, ഈ മാർച്ച് മാസം പൂയം നക്ഷത്രക്കാർക്കും. അവരൊത്തിരി നേരത്തെ പോയ കാലഘട്ടങ്ങളിൽ ഒരുപാട് ദുഃഖവും വിഷമവും ഒത്തിരി അനുഭവിച്ചിട്ടുള്ളവരാണ്. അങ്ങനെയുള്ളവർക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും. കാരണം ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യം അവരുടേത് മാറിയിട്ട് നല്ല ഒരു പുതിയ തുടക്കത്തിലേക്ക് വരുന്നുണ്ട് അവർ. കുറച്ചുകൂടി അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും ജോലി സാധ്യതകളും വിവാഹ സാധ്യതകളും എല്ലാം നടക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. എല്ലാം വരുന്നതായിട്ട്, പുതിയതായിട്ട് വന്നു ചേരുന്നതായിട്ട് ഒരു പുതിയ തുടക്കം ഇവിടെ അവർക്ക് കാണിച്ചിട്ടുണ്ട്. പൂയം നക്ഷത്രത്തിൽ പിറന്ന ആൾക്കാർക്ക് സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ വളരെ നല്ലതാണ്. വീട്ടിലിരുന്ന് ജോലി ചെയ്ത് പൈസ നേടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയമാണ് ഈ സമയം എന്ന് പറയാം. പിന്നെ ചിലർക്ക് ചില കാര്യങ്ങളിൽ ഒരുപാട് അവസരങ്ങൾ വന്നാലും എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത ഒരു സാഹചര്യമുണ്ട്. അത് കുറച്ചുകൂടി ഈശ്വരഭക്തി, വിശ്വാസം, ഈശ്വരഭക്തി വിശ്വാസവും ഒക്കെ ഉയർന്നു വരുന്ന ഒരു സമയമാണ് ഈ മാസം. അപ്പോൾ അങ്ങനെ അവർ ഈശ്വര വിശ്വാസത്തിൽ കൂടി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ല ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. അവരുടെ ഹീരത്വം കുറച്ച് മാറിക്കിട്ടുന്നതാണ്. ഇതൊക്കെയാണ് ഇവിടെ പൂയം നക്ഷത്രക്കാരുടെ ഈ മാസത്തെ ഫലം. ഇനി നമുക്ക് ആയിര്യ നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. ഇന്ത്യൻ നക്ഷത്രക്കാർക്ക് 2023 മാർച്ച് മാസം എങ്ങനെയുള്ളതാണ്? ആയിര്യം നക്ഷത്രക്കാർക്ക് 2023 മാർച്ച് മാസം, ആയിര്യം നക്ഷത്രക്കാർക്ക് 2023 മാർച്ച് മാസം, ആയിര്യം നക്ഷത്രക്കാർക്ക് ഫോർ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ആയിര്യ നക്ഷത്രക്കാരുടെ 2023 മാർച്ച് മാസം ടു ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. വാൻസിന്റെ എനർജി കൂടുതൽ. 2023 ആയിര്യ നക്ഷത്രക്കാരുടെ ത്രീ ഓഫ് പെന്റക്കിൾസ്. മജീഷ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. മജീഷ്യൻ ജംപ് ചെയ്തതാണ് കാർഡ്. രണ്ടായിരത്തി 2023 ആയിര്യ നക്ഷത്രക്കാരുടെ മാർച്ച് മാസത്തെ ആയിര്യ നക്ഷത്രക്കാരുടെ ഇവിടെ നൈറ്റ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. നയൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്.
ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് നയൻ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ മേജർ അർക്കാൻ വന്നിരിക്കുന്നത് മജീഷ്യനാണ്. മജീഷ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കഴിവിനെ വെച്ചിട്ട് നിങ്ങൾക്ക് സ്വയം കഴിവുണ്ടല്ലോ, അതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാക്കി എടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് അയൽ നക്ഷത്രക്കാർക്കും കുറേയൊക്കെ ഈശ്വര വിശ്വാസം വർദ്ധിപ്പിച്ചെടുക്കണം. മതപരമായ കാര്യങ്ങളിൽ നല്ല വിശ്വാസം, ഇവിടെ എന്തോ അമ്പലത്തിന്റെ പണിയോ അതല്ലെങ്കിൽ പള്ളിയിലെ കാര്യങ്ങളോ എന്തോ ചർച്ച ചെയ്യുന്നതായി കൊണ്ട് അങ്ങനെ നിങ്ങൾക്കൊരു മതവിശ്വാസം നിങ്ങളിലേക്ക്, പള്ളിയിൽ പോകുന്നവരായാലും അമ്പലങ്ങളിൽ പോകുന്നവരായാലും കൂടുതലായി ഒരു ഭക്തി വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കണം. അത് നിങ്ങൾക്ക് കുറച്ചൊരു സമയം ചിലപ്പോൾ മോശമായിട്ടിരിക്കാമല്ലോ, അപ്പോൾ അവിടെ നിന്നും കുറച്ച് ഉന്നമനത്തിന് വേണ്ടി, നിങ്ങളുടേതായ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആരോഗ്യസ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിട്ട് നിങ്ങളിവിടെ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈശ്വര കാര്യങ്ങളിൽ കുറച്ചുകൂടി അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ കുറച്ചുകൂടി വിശ്വാസം കൂട്ടുകയും അതിൽ അങ്ങനെയുള്ള സംരംഭങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധ്യമാകുന്നുണ്ട്. നിങ്ങൾക്കും ഇവിടെ ജോലി സാധ്യതയുണ്ട് പറഞ്ഞിട്ടുണ്ട്. പുതിയതായി ജോലി ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വിജയം വരുന്നുണ്ട്. സാമ്പത്തികമായി കുറച്ച് ഒന്ന് വിജയം വന്നാൽ തന്നെ നിങ്ങൾ കൈവിട്ട് ചെലവാക്കാൻ മിടുക്കരായിട്ടുള്ള ആൾക്കാരാണെന്ന് കാണിക്കുന്നു. അങ്ങനെ ചെയ്യരുത്. വരുമാനത്തിനനുസരിച്ച് മാത്രം ചെലവ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലി സാധ്യത കാണുന്നുണ്ട്, നല്ല വിവാഹ സാധ്യത കാണുന്നുണ്ട്. ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് ചേർന്ന് ഇവിടെയും വരുന്നുണ്ട്. വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. നല്ല പോലെ ആയില്യ നക്ഷത്രക്കാർക്ക് നല്ലതുപോലെ വിവാഹം നടക്കാനുള്ള സാധ്യത ഈ മാസം തന്നെ ഉണ്ട്. ഒരുപാട് പേരുടെ നിങ്ങൾ സാമ്പത്തികമായി നിങ്ങൾ കുറച്ചുകൂടെ സ്റ്റേബിൾ ആകുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ചെലവഴിച്ച് ധാരാളിത്തം കാണിക്കുന്നതായിട്ട് ഉണ്ടവിടെ. അതുപോലെ നിങ്ങൾക്ക് ജോലി സാധ്യതയോ പ്രപ്പോസലുകളോ ഒക്കെ വരാനുള്ള ഒരു സാധ്യത ഇവിടെയും ഉണ്ട്. പിന്നെ നിങ്ങളെ ചിലർ എന്ത് ഒരുപാട് സമ്പാദിച്ചില്ലെങ്കിൽ തന്നെയും അതിൽ പരിപൂർണമായ തൃപ്തി കണ്ടെത്തുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരുപാട് സാമ്പത്തികം നിങ്ങൾക്ക് കുറച്ച് ഉള്ളെങ്കിലും ഉള്ളതിൽ കൊണ്ട് ഉള്ളതുകൊണ്ട് സംതൃപ്തി നേടി സന്തോഷമായിട്ട് കഴിയുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട്. അങ്ങനെ ചിലർക്ക് കഴിയാൻ പറ്റുമല്ലോ. പിന്നെ ടു ഓഫ് വാൻസ് പറയുന്നത് വിവാഹ ആലോചന പ്രപ്പോസലുകൾ ഒരുപാട് വരുന്നുണ്ട്. ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ പ്രണയിതാക്കളെ നോക്കി നിൽക്കുന്നവരുണ്ട്, നോ കോണ്ടാക്റ്റിലായിട്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ റീയൂണിയൻ നടക്കാനുള്ളവരുടെ അങ്ങോട്ട് ചെന്ന് സംസാരിക്കാനുള്ള ഒരു സാധ്യത, അങ്ങനെ ഒന്ന് കൂടിച്ചേരാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഇത് അങ്ങനെയുള്ളവരുടെ വിവാഹം നടക്കാനുള്ള സാധ്യത ഉണ്ട്. ലവേഴ്സ് തമ്മിലുള്ള വിവാഹം നടക്കാനുള്ള സാധ്യത കൂടുതലായിട്ടും കാണിച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞിന്റെ ജനനം കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ സാധ്യമാക്കുന്ന ഒരു സാഹചര്യമാണ്, സാധ്യമാകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. കുറച്ചുകൂടി ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ആത്മീയമായ കുറച്ചുകൂടി ഒരു പുരോഗതി വരുത്തണം. അപ്പൊ ഇതുവരെ ഉള്ളതിനേക്കാളും അല്പം കൂടി ഒന്ന് ശ്രദ്ധിക്കണം ആ കാര്യങ്ങളിലൊക്കെ. ഫോർ ഫോൺസ് പറയുന്നത് നിങ്ങൾക്കിപ്പോ ദൈവാധീനം കൂടുതൽ ഉണ്ടാകുന്ന ഒരു മാസമാണ്. അങ്ങനെ ഉണ്ടാകും, ദൈവാധീനം കൂടുതൽ വരുന്ന ഒരു മാസമാണ് ഈ മാർച്ച് മാസം. അതുപോലെയാണ് പൂയം നക്ഷത്രക്കാർക്കും ആയില്യ നക്ഷത്രക്കാർക്കും രണ്ട് കൂട്ടർക്കും കുറച്ചുകൂടി വിശ്വാസം കൂടി വരുന്ന ഒരു സമയമാണ്. എല്ലാത്തിൽ നിന്നും അവർക്കൊരു രക്ഷ നേടാൻ പറ്റും. എത്ര അപകടങ്ങളിൽ പെട്ടിരുന്നാലും അവർക്ക് അതിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള വിശ്വാസത്തിൽ കൂടി അവർക്ക് രക്ഷ പ്രാപിക്കാൻ, രക്ഷ നേടാൻ സാധിക്കും, രക്ഷപ്പെടാൻ സാധിക്കും എന്ത് അപകടസ്ഥിതി ഉണ്ടായാലും. ഇതൊക്കെയാണ് ആയിര്യ നക്ഷത്രക്കാരുടെ ഈ മാസത്തെ ഫലം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ട് പറയുന്നു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വെറുതെ വീഡിയോ കണ്ടിട്ട് പോകാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.